തമിഴിലെ പ്രശസ്ത സംവിധായകനായ എസ് എ ചന്ദ്രശേഖർ സിനിമയിലേക്ക് തൻ്റെ മകനെ കൈപിടിച്ചുകൊണ്ട് വന്നപ്പോൾ വിമർശനങ്ങളായിരുന്നു ആദ്യകാലത്ത് കേട്ടത്. പിന്നീട് റൊമാൻറ്റിക് സിനിമകളിലൂടെ തമിഴ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിച്ചു. രമണ സംവിധാനം ചെയ്ത് 2003 റിലീസായ തിരുമലയിലൂടെ ആക്ഷൻ രംഗത്തേക്ക് വിജയ് ചുവടുവെച്ചു. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ഗില്ലി ഒരു സൂചനയായിരുന്നു. തമിഴിലെ അടുത്ത താരത്തിൻ്റെ ഉദയം ഗില്ലിയിലൂടെ പിറവിയെടുത്തു. തമിഴിലെ ആദ്യ 50 കോടി ചിത്രം അന്നത്തെ ആ 30-കാരൻ തൻ്റെ പേരിലാക്കി. പിന്നീട് തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ് എന്ന താരം തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2007 റിലീസായ പൂക്കിരിയിലൂടെ ആ സാമ്രാജ്യത്തിന് കരുത്തുകൂടി. എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വന്ന വിജയെയാണ് സിനിമാ ലോകം കണ്ടത്. പല നടന്മാരുടെയും കരിയറിലെ നാഴികക്കല്ലായ 50-ാമത്തെ ചിത്രം വിജയുടെ കാര്യമെത്തിയപ്പോൾ കറുത്ത അധ്യായമായി മാറി. സുറ എന്ന ചിത്രം കരിയറിൽ ഏൽപ്പിച്ച ആഘാതം അത്രമാത്രം വലുതായിരുന്നു. വിജയുടെ കാലം കഴിഞ്ഞു എന്ന് അതോടെ പലരും വിധി എഴുതി. സുറയ്ക്ക് ശേഷം വന്ന നല്ല സിനിമകൾ പോലും പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയി. എ ആർ മുരുകദോസ് എന്ന സംവിധായകൻ വിജയോടൊപ്പം ആദ്യമായി കൈകോർത്ത തുപ്പാക്കി താരത്തിന്റെ കരിയർ മാറ്റിമറിച്ചു. അതുവരെ കാണാത്തൊരു വിജയെ തുപ്പാക്കിയിലൂടെ കാണാൻ സാധിച്ചു. ഇന്ന് കാണുന്ന വിജയ് എന്ന ക്രൗഡ് പുള്ളറുടെ തുടക്കം തുപ്പാക്കിയിലൂടെയാണെന്ന് പറയാം. പിന്നീട് വിജയ് എന്ന സ്റ്റാറിന്റെ ഗ്രാഫ് എവിടെയും താഴ്ന്നിട്ടില്ല. തുപ്പാക്കിക്ക് ശേഷം നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കിയ സിനിമകൾ വളരെ കുറവായിരുന്നു. തുപ്പാക്കിക്ക് ശേഷം റിലീസായ എല്ലാ സിനിമകളെയും വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു. തലൈവ എന്ന സിനിമയുടെ റിലീസ് അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് തടയുക വരെയുണ്ടായി. എന്നാൽ അപ്പോഴൊന്നും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എപ്പോൾ എന്നൊരു ചോദ്യം എവിടെയും ഉയർന്നിരുന്നില്ല. വിജയുടെ സ്റ്റാർഡം ഉയർത്തിയതിൽ മുരുകദോസിനോടൊപ്പം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, വിജയ് എന്ന നടന്റെ ഫാൻ ബോയായ സംവിധായകൻ അറ്റ്ലി. വലിയ സംവിധായകരെ വിട്ട് ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത ഒരു പയ്യന് വിജയ് ഡേറ്റ് കൊടുത്തത് കണ്ട് പലരും അന്തം വിട്ടു. എന്നാൽ തന്റെ ഇഷ്ട നടനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ അറ്റ്ലി തെരി എന്ന സിനിമ ഒരുക്കിയപ്പോൾ വിമർശിച്ചവർ പോലും കൈയടിച്ചു. അതേ കൊമ്പ് ഒരിക്കൽ കൂടി ഒന്നിച്ചപ്പോൾ പറഞ്ഞത് വിജയുടെ സിനിമ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികകല്ലുകളിൽ ഒന്നായിരുന്നു. 2017 റിലീസായ മർസൽ താരത്തിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട സിനിമയായി മാറി. തുപ്പാക്കിക്ക് ശേഷം തിയേറ്ററുകൾ ഇളക്കിമറിച്ച വിജയ് ചിത്രമായി മർസൽ മാറി. സാമ്പത്തികപരമായി വലിയ വിജയം നേടിയ ചിത്രം മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെട്ടു. അതുവരെ വളരെ മൃദുവായി മാത്രം രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരുന്ന വിജയ് മെർസലിൽ ശക്തമായി രാഷ്ട്രീയം സംസാരിച്ചു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആരോഗ്യ നയങ്ങളെയും നോട്ട് നിരോധനത്തിനെയും വിമർശിച്ച വിജയ് ചിത്രത്തിലെ ഒരു സീനിൽ അമ്പലത്തിന് പകരം ആശുപത്രിയാണ് നാടിന് ആവശ്യം എന്ന് വരെ പറഞ്ഞു. വലതുപക്ഷ ട്രോൾ പേജുകളും രാഷ്ട്രീയ നേതാക്കളും വിജയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. വിജയുടെ മതം വരെ പറഞ്ഞ് അവർ അയാൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഇത് വിജയ് എന്ന നടന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മെർസൽ കൊണ്ടെത്തിച്ച ഉയരത്തിൽ നിന്ന് വിജയ് എന്ന താരത്തിന് പിന്നീട് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. മെർസലിൽ തുടങ്ങിയ വിവാദം വിജയ് വിടാതെ പിന്തുടർന്നു. മാസ്റ്റർ എന്ന സിനിമയുടെ ഷൂട്ടിനിടെ കേന്ദ്ര ഏജൻസികളെ വെച്ച് അയാൾക്കെതിരെ വേട്ട നടന്നു. എന്നാൽ അതിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വാക്കുപോലും വിജയ് സംസാരിച്ചില്ല. മാസ്റ്റർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചെടുത്ത ഒരു സെൽഫിയിലൂടെ വേട്ടയാടുന്നവർക്ക് അയാൾ മറുപടി നൽകി, തന്റെ പിന്നിൽ എന്നും തന്റെ ആരാധകർ കാണുമെന്ന്. എന്നാൽ പലരും താരമെന്ന നിലയിൽ മാത്രം വിജയ് കാണാൻ ആഗ്രഹിച്ചപ്പോഴും അയാളിലെ നടന് പെർഫോം ചെയ്യാൻ അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. മെർസലിലെ വെട്ടിമാരനിലൂടെ അറ്റ്ലി അയാളിലെ നടന് ചെറിയ രീതിയിൽ മാത്രം ഉപയോഗിച്ചു. പിന്നീട് വിജയ് എന്ന പെർഫോമറെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചത് ലോകേഷ് കനകരാജായിരുന്നു. മാസ്റ്ററിലെ ആദ്യ പകുതിയിൽ ഫ്രഷ് ആയിട്ടുള്ള വിജയെ അയാൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. എന്നാൽ വീണ്ടും അയാളിലെ സ്റ്റാറിനെ മാത്രം ഉപയോഗിക്കുന്ന സംവിധായകരുടെ കയ്യിൽ വിജയ് അകപ്പെട്ടു. ഒരിക്കൽ കൂടി ലോകേഷിന്റെ കയ്യിൽ വിജയ് കിട്ടിയപ്പോൾ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് അയാൾ കാഴ്ചവെച്ചത്. 2 പകുതിയിൽ നല്ലൊരു കഥ തയ്യാറാക്കാൻ ലോകേഷ് മറന്നപ്പോൾ തന്റെ പെർഫോമൻസ് കൊണ്ട് വിജയ് ലിയോ എന്ന സിനിമയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. ലിയോയ്ക്ക് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ച വിജയ് തന്റെ അവസാന 2 ചിത്രങ്ങൾ ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റുകയാണ്. പഴയകാല സിനിമകളുടെ റെഫറൻസും തനിക്ക് ശേഷമുള്ള പിൻഗാമിയെ പറയാതെ പറഞ്ഞ സിനിമയായി വന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. തന്റെ സമകാലീന നടന്മാരുമായി നോക്കുമ്പോൾ അഭിനയത്തിൽ വിജയ് എന്ന നടൻ പിന്നിലായിരിക്കാം. എന്നാൽ സ്റ്റാർ എന്ന തരത്തിൽ ഇനി മറ്റാർക്കും തൊടാനാകാത്ത ഉയരത്തിലാണ് അയാൾ. എച്ച് വിനോദുമായി ഒന്നിക്കുന്ന ദളപതി 69 അയാൾക്കൊരു നല്ല ഫെയർവെൽ ആകട്ടെ.